ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടി നല്ല കട്ടിയായിട്ട് വളരാനും നല്ല സ്മൂത്തായിട്ടിരിക്കാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും താരൻ്റെ ശല്യം എന്ന നീക്കമായിട്ട് ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോയിട്ട് സ്മൂത്തനിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അഥവാ നമ്മൾ പുറത്ത് പോയിട്ട് സ്മൂത്തനിങ് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ലൊരു സംഖ്യ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അത് എത്രത്തോളം നമ്മുടെ മുടിക്ക് സേഫാണെന്ന് അതും പറയാൻ പറ്റില്ല. അപ്പോൾ മുടിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത വളരെ നാച്ചുറലായിട്ടുള്ള രണ്ട് മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ മുടിക്ക് ഒരു നാച്ചുറലായിട്ടുള്ള ലുക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാലാണ് ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പകുതി കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മുടെ മുടിക്കും ചർമ്മത്തിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട്. താരൻ മാറി കിട്ടാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും നല്ല സ്മൂത്തായിട്ടിരിക്കാനും മുടി വളരാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഈ തേങ്ങാപ്പാൽ. അപ്പോൾ ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇത് അരയാനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളം ഇല്ലാതെ മുടിക്ക് വേണ്ടിയിട്ട് കോക്കനട്ട് ക്രീം തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ കണ്ടു നോക്കുക. ഇപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ആവണക്കെണ്ണയാണ്. അപ്പോൾ ആവണക്കെണ്ണ ഒരു ടീസ്പൂണാണ് ഇതിലേക്ക് എടുക്കുന്നത്. താരൻ മാറാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല കട്ടിയായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഈ ആവണക്കെണ്ണ. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് മുടി കൊഴിഞ്ഞ ഭാഗത്തൊക്കെ വീണ്ടും ചെറിയ ചെറിയ മുടികൾ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു തേങ്ങാപ്പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു സാധനം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതും പാടെ ചേർത്തിട്ട് ലാസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അടുത്തത് ഇതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് എടുക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് വൈറ്റമിനുകൾ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. അപ്പോൾ ഇത് മുടി പൊട്ടൽ, മുടി ഡ്രൈ ആവുന്നത്, മുടി കൊഴിച്ചിൽ എന്നിവയെ തടയുകയും കേടായ മുടിയെ വേണ്ടുന്ന പോഷണം നൽകി സംരക്ഷിക്കുകയും തലയോട്ടിയിലെ രക്തചംക്രമണം വർദ്ധിപ്പിച്ചിട്ട് മുടി ഫാസ്റ്റായിട്ട് വളരാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ അതിലേക്ക് പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് തലയോട്ടിയിലും മുടിയുടെ വേരുകൾ തൊട്ട് അറ്റം വരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു 15 മിനിറ്റ് മുടിയിൽ വയ്ക്കുക. അത് കഴിഞ്ഞ് ഏതെങ്കിലും നല്ലൊരു നാച്ചുറൽ ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ സാധാരണ ഏതൊരു ഹെയർ പാക്ക് ഇടുമ്പോഴും അതിന് മുൻപ് ഒരു ഹെയർ ഓയിൽ ഇടണം എന്നുള്ളത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. എന്നാൽ ഇതിൽ ഹെയർ ഓയിൽ ഇടേണ്ട ആവശ്യം വരുന്നില്ല. കാരണം തേങ്ങാപ്പാലിലും ആവണക്കെണ്ണയും ഒക്കെ മുടിക്ക് നല്ല എണ്ണമയം നൽകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് ആഴ്ചയിൽ ഒരു 2 തവണ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ാണ് കിട്ടുക. അപ്പോൾ അത് ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.